സ്ത്രീകൾക്കും കുട്ടികൾക്കും ബോട്ടിൽ കയറാൻ ശരീരത്തെ ചവിട്ടുപടിയാക്കിയ ജയ്സലിനു പിന്നാലെ രക്ഷാപ്രവർത്തനത്തിലെ താരമാകാൻ സിയാദ്. വൈകിയാണെങ്കിലും സിയാദ് നടത്തിയ രക്ഷാദൗത്യത്തിന്റെ വീഡിയോ വൈറലാവുകയാണ്. രക്ഷാപ്രവർത്തനത്തിനിടെ സ്വന്തം ശരീരം വീട്ടമ്മയ്ക്ക് വള്ളത്തിലേക്ക് കടക്കാനുള്ള പാലമാക്കി വാടിക്കൽ സ്വദേശി സിയാദ്. വെള്ളത്തിന് നടുവിലായ വീട്ടിൽ നിന്ന് യുവതിയെയും കുട്ടികളെയും രക്ഷിക്കുന്നതിനിടെയായിരുന്നു സംഭവം. ശക്തമായ ഒഴുക്കിൽ വള്ളം മതിലിനോട് ചേർത്തു നിർത്താൻ കഴിയാത്ത അവസ്ഥയിൽ വള്ളത്തിലേക്ക് പാലമായി കിടന്നുകൊടുക്കുകയായിരുന്നു സിയാദ്. തുടർന്ന് പുറത്തുകൂടി ചവിട്ടി നടന്നാണ് യുവതി വള്ളത്തിലെത്തിയത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഫോൺ പോലും നഷ്ടപ്പെട്ടിരുന്നു സിയാദിന്. 4 ദിവസത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ എല്ലാം സമർപ്പിച്ചുള്ള പ്രവർത്തനമായിരുന്നു സിയാദ് എന്ന മത്സ്യത്തൊഴിലാളി നടത്തിയത്. സ്ത്രീ വളരെ കഷ്ടപ്പെട്ട് കയറാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്റെ ഒരു രീതി വെച്ചാണ്ട് കിടന്നതാണ്. അങ്ങനെ തോന്നിയത് തന്നെ ചെയ്തു. നമ്മുടെ ഫോൺ പോലും നഷ്ടപ്പെട്ടു. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പൊ ഉണ്ടായിരുന്ന ആളുകളുടെ ഫോൺ പോലും ഉപയോഗിക്കാൻ പോലും പറ്റില്ല. ആ നാട്ടുകാരനായ ആരോ ഒരാൾ മൊബൈലിൽ പകർത്തിയ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. 5 ദിവസത്തിന് ശേഷം നാട്ടിലെത്തിയപ്പോഴാണ് സിയാദും ഈ വീഡിയോ കാണുന്നതും തിരിച്ചറിയുന്നതും. രക്ഷാപ്രവർത്തനം നടത്തുന്നത് ആരാണെന്നറിയാതെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോ പ്രചരിച്ചത്. വൈറലായ വീഡിയോ സിയാദിൻ്റെതാണെന്നറിഞ്ഞതോടെ വീട്ടുകാരും നാട്ടുകാരും ഏറെ ആഹ്ലാദത്തിലാണ്. അറിഞ്ഞവരെല്ലാം സിയാദിനെ നേരിൽ കാണാനെത്തുകയാണ്. കേരളം കണ്ട മഹാപ്രളയക്കെടുതിയിൽ ആരെയും അമ്പരപ്പിക്കും വിധം രക്ഷാപ്രവർത്തനം നടത്തിയ സിയാദിനെ മറുനാടൻ ടിവിയിലൂടെ ലോകത്തിന് പരിചയപ്പെടുത്തുന്നു.